ഇതാണ് നമ്മുടെ തൃശ്ശൂർ. നമ്മുടെ തൃശ്ശൂരുകാർക്ക് ഇഷ്ടം പൂരവും പള്ളിപ്പെരുന്നാളും പുലിക്കളിയും ഒക്കെയാണ്. മുൻപേ തൃശ്ശൂർ കൈവെള്ളയിൽ കൊണ്ട് നടന്ന മേണ്ടാവായിരുന്നു ദാവീദ്. ആ ദാവീദിന്റെ അണ്ണാക്കിൽ പട്ടക്കം പൊട്ടിച്ച് കയറി വന്ന ടീംസാണ് നമ്മുടെ എറണാകുളത്തെ ടീംസ്. ഈ എറണാകുളത്തെ ടീംസിലെ മെയിൻ രണ്ട് ഗഡികളാണ് ചാർലിയും ഡെറിക്കും. ദാവീദിന്റെ അടവും വലവും നിന്നടാക്കളായിരുന്നു കേട്ടോ അവർ രണ്ടാളും. പക്ഷെ കഴിഞ്ഞ പെരുന്നാളോടുകൂടി കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് തകിട് പൊടിയായി. എന്തുണ്ടായെന്ന് വെച്ചാൽ ദാവീദിന്റെ ഇളയകടാവിനെ ഏതോ ടീംസ് കയറി നൈസായിട്ട് അങ്ങോട്ട് തട്ടിക്കളഞ്ഞു. ആ പണി ഒപ്പിച്ചത് ചാർലിയും ഡെറിക്കാണെന്നാണ് ദാവീദിന്റെ വിചാരം. അതുകൂടാണ്ട് എറണാകുളത്തെ ടീംസ് മാർക്കറ്റ് പിടിച്ചെടുത്തതിന്റെ കലിപ്പാൾക്ക് പണ്ടേ ഉള്ളതാ. ഇതൊക്കെ കൂടിയായപ്പോ ദാവീദിനെ എറണാകുളത്തെ ടീംസിലെ അടാക്കളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാവാന്ന് ഈ കൊല്ലത്തെ പെരുന്നാളിന് കണ്ടറിയാം. ഇതേ അവരുടെ പെരുന്നാളാ. ഏത്? നമ്മുടെ എറണാകുളത്തെ ടീംസിന്റെ അമ്പു പെരുന്നാൾ. ബാക്കി നമുക്ക് പള്ളിയിൽ കാണാട്ടാ. അത് പിന്നെ വലിയ അവിടെ ഇച്ചായമാരില്ലേ? ഓ വീട്ടിലേക്കുള്ള സാധനം വെട്ടിക്കൊടുത്ത ഒന്നുള്ള സാധനം കിടക്കല്ലേ. ഇന്നലത്തെ കണക്ക് സാധനം നിന്നിട്ട് ടച്ചിങ്സ് ഉണ്ടാക്കാൻ അങ്ങോട്ട് വാട്ടാ. മാറ്റേട്ടൻ, ഏയ് അവരിവിടെ ഇല്ലാന്നേ. അവര് അറിഞ്ഞാട്ടര സ്റ്റാളിലാ, ഞാനിവിടെ ശക്തല്ല. ഏയ് ഒന്ന് വെച്ചിട്ട് പോയി അവിടുന്ന് ചാൾസ് കൂടി ഉള്ളപ്പോഴാട്ടർ സ്റ്റാളിലേക്ക് ഒന്ന് ചെന്ന്, അവിടെ ഭയങ്കര തിരക്ക. എന്റെ പൊന്ന് വർക്കിയേ, നീ ആ ഫോൺ അങ്ങോട്ട് കെട്ടിയതേ, നമുക്ക് പറയാനുള്ള പറ്റൂ. തീരുമാനങ്ങളൊക്കെ എവിടെ നിന്നല്ലേ? നീ അങ്ങോട്ട് വെച്ചേ, അച്ഛൻ വരുന്നുണ്ട്. ദാവീദ് അവിടെ, എനിക്കൊന്ന് കാണണം. അച്ഛോ, നമ്മുടെ ചെക്കൻ്റെ ഫോർമ ഹൗസ് അല്ലേ, ഉച്ചായം കല്ലിറങ്ങി മുന്നിലുണ്ട്. അതറിയാം, അതാ കാണുന്ന പറഞ്ഞു. ഇച്ച അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലച്ചോ, തെളിവില്ല. ഉണ്ടെങ്കിൽ തന്നെ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്റെ ഇടം പോലെ നടന്ന പിള്ളേരല്ലേ. അല്ലച്ചോ, അച്ഛനെപ്പോഴും ഈ പണി തുടങ്ങിയ വണ്ടി എടുക്കട ഇട്ടി. എനിക്കറിയില്ല അച്ഛോ, പെരുന്നാളെ തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നേ ഞാൻ കണ്ടതാ. വിളിച്ചിട്ടാണ് ഈ ഫോണ് സ്വിച്ചത്. ഞാൻ ദാവീദ് സംസാരിച്ചായിരുന്നു. അമ്മ അടങ്ങി എനിക്ക് തോന്നുന്നില്ല, ഒരാൾ തന്നെ മൂത്ത മോനെ വരുന്നതാ കേട്ടത്. കേട്ടിട്ടാണ് പേടിയാവുന്നത്. കർത്താവ് വഴി കാണിക്കും. പത്തേ തന്നിട്ടുള്ളൂ, ബാക്കി പെരുന്നാൾ കഴിഞ്ഞ് തരാന്നാ പറഞ്ഞേക്കണ. ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് ബീഫ് എടുത്താ കേട്ടാ. ചാർലി പോയല എടാ. ആണാട്ടാ പെരുന്നാളിന്റെ തിരക്കൊക്കെ നിനക്ക് അറിയത്തില്ല ജിനിയെ. എന്തുട്ടാ ജിനി എന്നെ കളിപ്പിക്കണേ? അവൻ പറഞ്ഞ സത്യാണ്. നീ കഴിക്കാൻ അല്ല ജിനിയെ, ഈ പോർക്കിലാണോ കായിട്ട് വെക്കണേ, ബീഫിലാണോ? എന്റെ കൂടെ ഒന്ന് പറയിപ്പിക്കണ്ട.
എനിക്ക് രണ്ടുപേരോടും കൂടി ഒരു കാര്യം പറയണ്ടേ? ഇക്കൊല്ലത്തെ പെരുന്നാളെ എനിക്ക് സമാധാനമായിട്ടൊന്ന് കാണുന്നുണ്ടേ? അതിനിപ്പോ നിനക്കൊന്നും കേട്ടി സമാധാനം കേട്. നീ കാര്യം എന്താ പറഞ്ഞേ? അത് ഞാൻ കാലത്ത് പള്ളിയില് പോയപ്പോ ചാർലി ഞാനുണ്ടാ പല ഹോട്ടലും പോയി കഴിച്ചാ മതി. നല്ലടാ ഞാൻ പെന്നെ മറക്ക വിടറാ നിന്ന് വിളിച്ചേ അത്തേ കിട്ടുന്നില്ല അമര ഗ്രൗണ്ടിൽ കാണും നീ വന്നേ. ഡബെന്നിയെ ഈ കൊല്ലത്തെ പെരുന്നാൾ നമുക്ക് പൊളിക്കണം കേട്ടാ. ആടാ പൊളിക്കാടാ. ഡബെന്നിയേ ടാ ഗുരുപ്പേ നീ എന്നെ പെന്നെ എന്നോട് ചെക്ക് കിട്ടുന്ന നിനക്ക് ഇത് കിട്ടാൻ പോണത് എനിക്കല്ല നിനക്കാണ് ഇത് പറയാനാണ് ഞാൻ വന്നേ. മൈക്കൽ ദാവിദ് നീയൊക്കെ കഴിഞ്ഞ പോലെ ഒരുത്തിനും പിസിൽ അയച്ചല്ലേ അവന്റെ ചേട്ടനാ. അപ്പൊ അങ്ങനാ ഇക്കൊല്ലം പെരുന്നാൾ അവള് പൊളിക്കല്ലേ? എന്റെയൊക്കെ ചേമാരോട് പറഞ്ഞേക്കട്ടാ ഈ പെരുന്നാൾ കഴിയുമ്പോ തൃശ്ശൂർ അങ്ങ് മറന്നേക്കാൻ. എന്തുട്ടാ പറ്റിയേ നിന്റെയൊക്കെ ഫോൺ എവിടാ? ഏതാടാ പോയ ടീംസ്? പിച്ചാ ദാവിദും പിള്ളേരും വീണ്ടും പണി തുടങ്ങിട്ടാ. അതാ ദാവിന്റെ മൂത്ത മോനാ മൈക്കിള്. ചാർലിയെ ഇനി പറഞ്ഞ കാര്യം ഉണ്ടട്ടാ നീ വണ്ടി എടുത്തേ. നീയൊക്കെ റൂമിലോട്ട് ചെല്ല് ഞങ്ങൾ എത്താം. എന്താ ഇപ്പ കാര്യങ്ങള്? എന്തുട്ട കാര്യങ്ങള്? എന്നോട് ആരാണ് മൈക്കിൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞേ? മൈക്കിളെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇല്ലടാ. നിങ്ങൾ അപ്പനെ മോനെ കിടന്ന് തല്ലുകൊള്ളാണ്ട് പറ്റില്ലെങ്കിൽ പറ. ടോണി ടോണി പോയതെന്റെ അനിയന്റെ ജീവനാണ്. അമ്പ തിരിച്ച് പള്ളിയിൽ കയറുന്ന മുമ്പ് മൈക്കിൾ അവന്മാരെ പണിതിരിക്കും. അതിനിപ്പോ ആരെ കൂടെ ഉണ്ടായാലും ഇല്ലാലും മൈക്കിൾ പണിയെന്ന് പറഞ്ഞാൽ മൈക്കിൾ പണിതിരിക്കും. വിശുദ്ധനായ സെബാസ്റ്റ്യാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. മാറിലെ അമ്പാൾ നീയായി സാക്ഷ്യം മാറില്ല ഞങ്ങൾ ഈ വിശ്വാസം. പെടപെടയണ പെരുന്നാളാ കൊടി കയറണ ധനഹ ഇടവകയിലെ പുണ്യാളാ ഇത് നമ്മുടെ ദിവസ. പള്ളി നമ്പറങ്ങി തിരിച്ച് പള്ളിയിൽ കയറുന്നതിന് മുന്നേ അമരൊക്കെ കിട്ടുന്നിടത്തിട്ട് പണിയണം. അമ്പ തിരിച്ച് പള്ളിയിൽ കയറുന്നവരെ നമ്മളെ ടീംസിലെ ഒറ്റ ഒരു ഈ വീട് വിട്ട് പുറത്തിറങ്ങരുത്.
അത് നമ്മള് മാക്സിമം യൂസ് ചെയ്യണ്ട. നമ്മുടെ പെരുന്നാൾ നടക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ടീംസിന് നമ്മൾ എവിടെയും കയറി പണിയാ. അതിപ്പോ വീട്ടിലാവാം, പള്ളിയിലാവാം, എവിടെ വേണേലാവാം. പുല്ലരി പടുക്കര ഓള ടീംസൊക്കെ പെരുന്നാൾ കഴിഞ്ഞിടം വരെ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. നെടുപുഴ പഞ്ചകുളം കൊക്കാല ടീംസിലെ പെരുന്നാൾ കഴിയണ വരെ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലച്ചായ ഈ കൊക്കാല ടീംസ് ആ ടോണി ടീമും അല്ലേ? അതൊക്കെ പണ്ടടാ അവന്മാരെ അവിടെ പുറത്താക്കിപ്പില്ല. ഇട്ടിച്ചാ, നാളെ എന്റെ അപ്പന്റെ മുമ്പിൽ നിവർന്ന് നിൽക്കാൻ എനിക്ക് ഇന്ന് രാത്രി ജയിച്ചേ പറ്റൂ. ടോണിയെ ഞാനിവിടെ പാർക്കിങ്ങുണ്ട്, എനിക്ക് അവന്മാരെ കിട്ടണം. ടോണി ടീമും പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോണി കൂട്ടിയിരിക്കും. മൈക്കിളെ അപ്പച്ചൻ വിളിക്കുന്നുണ്ട്. നിങ്ങൾ അവൻ ഫോൺ കട്ട് ചെയ്തിട്ടാ. ഇച്ചാൻ അവന്മാരെ അറിയാലോ, നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല അവന്മാർ കാട്ടി കൂട്ടുന്നത്. മൈക്കിളിനോട് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവനാണെ രണ്ടും കൽപ്പിച്ചാണ്. മച്ചാനെ അവർ ഈ കളിപ്പാട്ടത്തിന്റെ മുന്നിലുണ്ട് ട്ടാ. വേണമെങ്കിൽ ഇപ്പോ നമുക്ക് അവരെ പൂട്ടാം. വേഗം പോയോ. അവന്റെ വീട്ടിലെത്തും. നീ നൈസായിട്ട് അവനെ ഫോളോ ചെയ്തോ. ആ ഗ്യാപ്പിൽ ഞാനങ്ങനെ തടാ. ഡാ പണിയാ, നീ പിള്ളേരെ വിളിച്ച് സെറ്റ് ചെയ്യ്, ഞാനിവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. ആ
അന്നത് വേണ്ട ആകാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ തെറ്റിച്ചതവരോട് ഞങ്ങൾ തെറ്റിച്ചിരിക്കുന്നതുപോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ കുളോപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും ചാർലി, എനിക്കൊന്ന് കുമ്പസരിക്കണം. കാലത്ത് വരെ ജീവനുണ്ടോ നോക്കട്ടാ, എന്നിട്ട് വരെ നിന്റെ കുമ്പസരം. ദാവമാരോടെ തുടങ്ങി അടിക്കണ്ടേ. പിള്ളാരോട് പറയണ്ടാ, കഴിഞ്ഞ പെരുന്നാള് നമ്മുടെ ബെന്നിൻ പിള്ളാരെയും അവന്മാര് വീട്ടിലാ പൂട്ടിയേ. കൊല്ലം പോയി പോക്കെ. കൂട്ടായിക്കോടാ.
ടോണി. ടോണി എബ്രഹാം ദേ ഇവന്റെ അനിയനാ. അപ്പൊ എങ്ങനെയാ മൈക്കിളെ, പെരുന്നാള് പൊളിച്ചില്ലേ? അല്ലച്ചായ, കഴിഞ്ഞ പെരുന്നാളിനെ നമ്മളെ ദാവിദിന്റെ ഇളയ ക്ലാവിനാര തീർത്തേ? തീർത്തതാരായാലും ചത്ത അവനറിയില്ലടാ അവനാരാ തീർത്തേന്ന്. പോരടാ നമുക്ക്.